ഈ ലോക്സഭാ സമ്മേളനം ആരംഭിച്ചത് മുതൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഫോൺ ചോർത്തലാണ് പ്രധാനപ്പെട്ട വിവാദമായി ഉന്നയിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട അവരാദ്യം ഉന്നയിച്ചത് ആംനസ്റ്റി ഇന്റർനാഷണൽ ഈ ചോർത്തപ്പെട്ടവരുടെ ഫോൺ നമ്പർ പ്രസിദ്ധീകരിച്ചു എന്നൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അവർ പ്രസ്താവന നടത്തിയിരുന്നു, അവരുടെ പ്രസ് റിലീസ് ഉൾപ്പെടെ നമ്മളും ഒരു വാർത്ത ചെയ്തിരുന്നു. അവർ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് അവർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ദ ഗാർഡിയന്റെ ഇന്ത്യൻ പതിപ്പായ ഓൺലൈൻ ദ വയർ അവരായിരുന്നു ഈ വിവാദം വളരെയധികം ആളിക്കത്തിച്ചത്. അവരും പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, ഞങ്ങളുടെ വാർത്ത വളച്ചൊടിച്ചുവെന്ന്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഏകദേശം 17 മാധ്യമങ്ങളുടെ കൂട്ടായ്മകൾ, വിദേശത്തെ മാധ്യമങ്ങളുടെ കൂട്ടായ്മകളാണ് ഈ വിവാദത്തിന് പിന്നിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഏതായാലും ഫോൺ ചോർത്തൽ ഒരു വലിയ വിവാദമായി തന്നെ കത്തി നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഫോണുകളും ചോർത്തിയെന്ന്. ഈ ഒരു വാക്കുകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ വെട്ടിലാക്കിക്കൊണ്ട് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു. ബി ജെ പി വക്താവ് രാജ്യവർദ്ധൻ സിംഗ് റത്തോഡ് പറഞ്ഞിരിക്കുന്നു, അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ എല്ലാ ഫോണുകളും അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫോൺ ചോർത്തിയവരെല്ലാം അവരുടെ ഫോണുകളെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകണം. പെഗാസസ് സോഫ്റ്റ്വെയർ ആ ഫോണുകളുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഫോൺ ചോർത്തിയോ എന്നറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന തന്നെ വേണം. അതുകൊണ്ട് ഈ ഫോണുകളെല്ലാം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് ഇതുവരെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഈ പ്രതികരിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ ഫോൺ വിവാദം ആളിക്കത്തിച്ച മാധ്യമങ്ങളൊന്നും ഈ വാർത്ത നൽകിയിട്ടുമില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, അതായത് ഒരു ബഹളമുണ്ടാക്കി ഈ ഒരു ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ്. നമുക്കറിയാം പൗരത്വ സമരം എട്ട് നിലയിൽ പൊട്ടിയ ഒരു സമരമായിരുന്നു, കർഷക സമരം എട്ട് നിലയിൽ പൊട്ടിയ സമരമായിരുന്നു. അതിന് ശേഷം ഈ കോവിഡ് തരംഗത്തിൽ ഈ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വളരെ ആവുന്നത്ര എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. കാരണം ഈ ലോക്സഭയിൽ കോവിഡിനെ കുറിച്ച് വിശദമായി ചർച്ച നടക്കേണ്ടത്, ആ ചർച്ച നടക്കാതിരിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്. കാരണം ഈ ചർച്ച നടന്നു കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ കോവിഡ് പ്രതിരോധത്തിന് ചെയ്തു എന്നുള്ള കാര്യം ജനമറിയും. അത് അറിയാതിരിക്കാനാണ് ഈ പുതിയ വിവാദമുണ്ടായിരിക്കുന്നത്. ഇപ്പോഴേതായാലും കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പെട്ടു എന്ന് തന്നെ പറഞ്ഞാൽ മതി. കാരണം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലാ ഫോണുകളും ചോർത്തി എന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിക്ക് മുമ്പിലും അപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയമാക്കണമെന്ന് ബി ജെ പി പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മിണ്ടാട്ടം മുട്ടുന്നു. ഒപ്പം ഈ പ്രതിപക്ഷത്തിന് ആളിക്കത്തിച്ച് നിർത്തിയ മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കോൺഗ്രസും പ്രതിപക്ഷത്തിനും ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയേ മതിയാകൂ. ഫോൺ ചോർത്തപ്പെട്ടവർ ശാസ്ത്രീയമായ പരിശോധനയ്ക്കും അന്വേഷണത്തിനും ഫോൺ ഹാജരാക്കുക തന്നെ വേണം. അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് ജനം ഒരിക്കൽ കൂടി തിരിച്ചറിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.